ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പ്രേക്ഷകന്റെ ഇന്റൻഷനെ മാനിക്കുന്ന ഒരു ടീംസ് അല്ല ബിഗ് ബോസിന്റെ ക്രൂ അംഗങ്ങൾ. കാരണം ഇന്നലത്തെ എപ്പിസോഡിൽ ജാസ്മിൻ ജയിലിൽ വെച്ച് ജിൻഡയെ തല്ലുന്ന കാര്യം ലാലേട്ടൻ ചോദിക്കണമെന്ന് പ്രേക്ഷകരെല്ലാം ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്. ജിൻഡോ അതൊരു ഫിസിക്കൽ അസാൾട്ടായിട്ട് ബിഗ് ബോസിനോട് അപ്പീൽ ചെയ്തിട്ടില്ല. മാത്രമല്ല എപ്പിസോഡിൽ ജിൻഡോ പറയുന്നുണ്ടായിരുന്നു അത് അവളുടെ ദേഷ്യം കൊണ്ട് അടിച്ചതാണ് എന്ന്. അത് ആ മനുഷ്യന്റെ മാന്യത. പക്ഷേ ലാലേട്ടൻ അത് തീർച്ചയായിട്ടും ചോദിക്കേണ്ട കാര്യം തന്നെയായിരുന്നു. എപ്പിസോഡിന് ശേഷം ഇട്ടൊരു വോട്ടിംഗ് പോളിൽ ജാസ്മിനോട് ഈ കാര്യം ലാലേട്ടൻ ചോദിക്കേണ്ടതായിരുന്നു എന്നുള്ള ചോദ്യത്തിന് 80% ആളുകളും അത് ചോദ്യം ചെയ്യണമായിരുന്നു എന്നാണ് വോട്ട് ചെയ്തത്. ഈ സംഭവത്തിന് ശേഷം യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും എല്ലാം ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നതാണ്. എപ്പിസോഡിൽ ഇത് ലാലേട്ടൻ ചോദിക്കുമായിരിക്കും എന്നുള്ള പ്രതീക്ഷ പലരും പങ്കുവച്ചിട്ടുമുണ്ടായിരുന്നു. പതിവ് പോലെ പ്രേക്ഷകരെ കോമാളിയാകുന്ന എപ്പിസോഡ് തന്നെയാണ് ഇന്നലെയും നടന്നത്. ഇത് പറയുന്നത് ജിൻഡ വലിയ ഗെയിമറായതുകൊണ്ടോ അല്ലെങ്കിൽ ജാസ്മിൻ മോശമാണെന്ന് കാണിക്കാൻ വേണ്ടി ഒന്നുമല്ല. ഒരാളുടെയും കണ്ണിൽപ്പെടാത്ത ആ സിബിൻ്റെ ആക്ഷൻ വരെ കണ്ടുപിടിച്ച ബിഗ് ബോസ് എന്തുകൊണ്ടാണ് ഇത് കാണാഞ്ഞതെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇത്തരം ചില സംഭവങ്ങൾ കാണുമ്പോഴാണ് ബിഗ് ബോസ് പാർഷ്യാലിറ്റി കാണിക്കുന്നു അല്ലെങ്കിൽ ഫേവറിസം കാണിക്കുന്നു ഒക്കെ നമുക്ക് പറയേണ്ടി വരുന്നത്. ജാസ്മിന് അഴിഞ്ഞാടാനുള്ള എല്ലാ സർവ്വസ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് ഈ സീസണിൽ. ജാസ്മിൻ നല്ലൊരു കണ്ടന്റ് ക്രിയേറ്ററാണ്. ജാസ്മിനെ ചുറ്റിപ്പറ്റിയാണ് പല കണ്ടന്റുകളും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാകുന്നത് പോലും. ലാലേട്ടൻ എല്ലാ എപ്പിസോഡിലും വന്ന് വലിയതായി പറയാറുണ്ട് ഇതൊരു റിയാലിറ്റി ഷോ ആണ്, ഇത് ഗെയിമാണ്, പക്ഷേ നമ്മൾ പുറത്തേക്ക് ജനങ്ങൾക്ക് നല്ല മെസ്സേജുകളാണ് കൊടുക്കേണ്ടതെന്നാണ്. എൻ്റെ പൊന്നി ലാലേട്ട, നിങ്ങൾക്ക് തന്നെ പറയുന്നത് ചെയ്യാൻ കഴിയുന്നില്ല, പിന്നെ എന്തിനാണ് ഇവരുടെ കണ്ടസ്റ്റൻറ്റുകളെ കുറ്റം പറയുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെ ഒടുക്കത്തെ തള്ളം തള്ളിക്കൊണ്ട് ഇനി ഇങ്ങനെ വരാതിരുന്നോടെ? ഇല്ല അല്ലേ?